നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സിനിമയിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഓണനാളിൽ റിലീസിനെത്തിയ ഊഴം എന്ന മികച്ച ചിത്രങ്ങളിലൊന്നായി ഓണ റിലീസിംഗ് ചിത്രങ്ങളിൽ പറയപ്പെടുന്ന ഊഴത്തിൽ ഒരു മികച്ച വേഷം അനായാസമായുള്ള അഭിനയശൈലിയുമായി പുതുമുഖ നായകൻ എത്തിയിരിക്കുകയാണ്. വില്ലൻ കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ടോണി ലൂക്ക് എന്ന നടനെ പരിചയപ്പെടുത്താം. എവർക്കും സ്വാഗതം. ഏതായാലും ടോണി ഇന്നത്തെ സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഊഴം എന്ന ചിത്രം കണ്ടപ്പോൾ തോന്നി, എന്താ പറയുക, ഒരു തൻ്റേതായ ഒരു മാനറിസത്തിലൂടെ ചെയ്യാൻ പറ്റി. ഒരുപാട് ഭാവ ചേഷ്ടകളൊക്കെ കാണിക്കാതെ തന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ടോണി എന്ന നടനെ ചെയ്യാൻ പറ്റി. വില്ലനിസമുള്ളൊരു ക്യാരക്ടർ, പ്രധാന വില്ലൻ്റെ മകൻ അല്ലേ, അത്തരത്തിലേക്കുള്ള കഥാപാത്രം മലയാള സിനിമയിൽ ആദ്യ ചുവടുവയ്പ്പിൽ ഇത്തരം ഒരു കഥാപാത്രം ലഭിച്ചതിനെക്കുറിച്ച് എങ്ങനെ ഈ കഥാപാത്രത്തിലേക്ക് എത്തിപ്പെട്ടു? സോ ഞാൻ 2014 ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം ചെയ്തായിരുന്നു. മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫിലിമുണ്ട്, ഒരു ഫോറിൻ ഡയറക്ടറെ ചെയ്ത്, ഡാനിഷ് ഫിലിം മേക്കറെ ചെയ്ത്. ആ ഫിലിം റോം ഫെസ്റ്റിവലിൽ ഞങ്ങൾ ജയിച്ചു, ബെസ്റ്റ് ഫിലിം ജയിച്ചു, ബെസ്റ്റ് ഡയറക്ടറും ജയിച്ചു. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്നെ സ്ക്രീനിൽ കാണുന്ന അന്ന് റോമിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ജഡ്ജുമാരും പറഞ്ഞു, യു ആർ നാച്ചുറൽ എന്ന് വെച്ചാൽ ആക്ട് ചെയ്യാൻ പറ്റും, ഒരു കലയാണ്, സംതിങ് ഇൻറ്റേർണലി ഉണ്ട്, വൈ ഡോണ്ട് യു ട്രൈ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേരളത്തിൽ വന്നു, എനിക്ക് ഇവിടെ തന്നെ തുടങ്ങണം എന്നുണ്ടായിരുന്നു. ഒരുപാട് ഡയറക്ടേഴ്സിന് പടങ്ങൾ അയച്ചു, വീഡിയോസ് അയച്ചു, പ്രൊഫൈൽ അയച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ഒരു അവസാനമാകുമ്പോൾ ജിത് ചേട്ടൻ വിളിക്കുന്നത്. ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു കഥാപാത്രമുണ്ട്, പക്ഷേ പെർഫോം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു 2015 എൻഡിലായിരിക്കും ഞങ്ങൾ വൈറ്റ് ഫോർട്ടിലായിരുന്നു ഓഡിഷൻ. ആ ഓഡിഷൻ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു, ദിവ്യയും ഉണ്ടായിരുന്നു. ദിവ്യ നമ്മുടെ ആക്ട്രസ് ഫിലിമിൽ, സാർ ഇന്നലെ കണ്ടപ്പോൾ ആ ഫിലിമിൽ കണ്ടപ്പോൾ ഒരു സീൻ ഉണ്ടായിരുന്നില്ല, ഞാനും ദിവ്യയായിട്ടുള്ളൊരു സീൻ, ആ സീനായിരുന്നു ഓഡിഷൻ ചെയ്തത്. അപ്പോൾ അത് നല്ലൊരു രസമായ നല്ല സീക്വൻസ് ആണ്. എന്നാൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടായ സീക്വൻസ് കൂടിയാണ് അവിടെ. ഒരു ഇമോഷൻ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, ആദ്യം ഒരു ദേഷ്യം, പിന്നെ ഡൗട്ട് ഒരുപാട്. അപ്പം ആ സമയത്ത് ചേട്ടൻ ഞങ്ങൾ ഓഡിഷൻ ചെയ്യുന്നു, ചേട്ടൻ ഇഷ്ടപ്പെട്ടു, ഓക്കെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ക്യാരക്ടർ പിടിക്കാൻ തുടങ്ങി. പിന്നെ സാർ ചോദിച്ചതുപോലെ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എക്സ്റ്റേണലി ഐ സൂട്ട് ദ ക്യാരക്ടർ, പക്ഷേ ഇൻറ്റേർണൽ വർക്ക് ഒരുപാട് ചെയ്യണമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എന്താ എന്ന് വെച്ച് ജീവിതത്തിൽ എന്താ അതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ് ഇത്. ആൻഡ്രൂ ആണ് ചിന്തിക്കത്തില്ല, ഹീസ് ഫാസ്റ്റ്, ഹീസ് എൻ ആൻറ്റി സോഷ്യൽ പേഴ്സൺ. ആൾക്കാരുടെ വിചാരങ്ങളെക്കുറിച്ചോ അവരുടെ ഇമോഷൻസിനെ കുറിച്ചോ അയാൾക്ക് ഒരു ചിന്തയുമില്ല. ഹീസ് വോയിഡ്, ഹീ തിങ്ക്സ് ഹീസ് ദ ഓൺലി പേഴ്സൺ. അത് അമ്മയില്ലാത്ത ഒരു ചെറുക്കനായതുകൊണ്ട്. സോ ടു ക്യാപ്ചർ ഹിം ഐ ഹാഡ് ടു മേക്ക് എ ലോട്ട് ഓഫ് ഒബ്സർവേഷൻ ഇൻ ബോംബെ. ഞാൻ കൂടെ ജീവിച്ച ബോംബെയിലും യൂറോപ്പിലും ജീവിച്ച ചില ആൾക്കാരുണ്ട്, അവർ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ അവരുടെ ഓരോ ഹാബിറ്റ്സും ഒക്കെ ഞാൻ പിക്ക് ചെയ്ത് ഒബ്സർവ് ചെയ്ത്. മുരളി സാർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ മാഷുണ്ട് ഇവിടെ, ആ സാറോട് ഞാൻ ഒരു 10 days സാറോട് ഇരുന്ന് ഒരു ഇന്റേണൽ വർക്കിംഗ് ചെയ്തു. അങ്ങനെ എക്സ്റ്റേണലും ഇന്റേണലും ആയിരുന്നു. ഓക്കെ, ശരിക്കും എന്താ പറയുക, ടോണി ലൂക്ക് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ ബേസ് ബ്രാൻഡഡ് കമ്പനികളുടെ മോഡലായിട്ട് നിരവധി അഡ്വർടൈസ്മെൻറ്റിൽ ഈ ഫിഗർ കണ്ടിട്ടുണ്ട്. ഫേസും മലയാളികളും എല്ലാ ഭാഷക്കാരും, പ്രത്യേകിച്ച് മലയാളിയാണെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും അല്ലേ, ഇങ്ങനെ ഈ ഒരു ചിത്രത്തിലൂടെ അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ ഈ ഒരു അഭിനയ മോഡലിംഗ് ഒരു സംതിങ് ഡിഫറെൻ്റ് ആയ ഒരു മേഖലയാണ്, അഭിനയം വേറൊരു തലത്തിൽപ്പെടുത്തുന്ന മേഖല. ഈ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ എങ്ങനെ അഭിനയത്തിൽ എങ്ങനെ അത്ര ലാഘവത്തോടെ കാണാൻ പറ്റുമോ, ബിസിനസ്സായിട്ട് എടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ്? സോ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ സാർ. ഞാൻ ആദ്യം എനിക്ക് ആക്ടിങ്ങിലോട് കയറണമെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ പാഷനില്ലേ ആക്ടിങ്ങിലോട് കയറാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞിലെ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല, എനിക്ക് ആക്ട് ചെയ്യണം, മോഡലിംഗ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. ദൈവം എന്നെ കൊണ്ടെത്തിച്ചതാണ്, ഡെസ്റ്റിനി എന്നെ കൊണ്ടെത്തിച്ചതാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സ് പടങ്ങൾ അയച്ചു, ഞാൻ കയറി, ഞാൻ ചെയ്തു. ആക്ടിങ്ങിലോട്ട് കയറണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഫിലിം നടന്നു, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ഞാൻ ചെയ്തു. ആ സമയത്ത് ഞാൻ അറിയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഐ ബിക്കം വെരി റിലാക്സ് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാരക്ടറിലോട്ട് കയറുമ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും തോട്ട്സും ജീവിതത്തിലുള്ള എൻ്റെ എല്ലാ തോട്ട്സും പുറത്തോട്ട് പോകും. ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് ബീറ്റ് കോൺസ്റ്റൻ്റാണ് ഒരു നമ്മുടെ ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോൾ. സോ ഒരു റിലാക്സേഷൻ, ഒരു മെഡിറ്റേഷൻ പോലെ ഞാൻ ആക്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെയാണ് മോഡലിങ്ങിലും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് അങ്ങനെ പാഷനാണ്. ഞാൻ പറഞ്ഞു മുഹമ്മദ് അലി ബോക്സിങ് തുടങ്ങിയത് ചുമ്മാ എനിക്ക് ബോക്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ജീവിതം ഗോഡ് ഡെസ്റ്റിനിയാണ് അയാളെ എത്തിച്ചത്. അയാളുടെ ബൈക്ക് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, അയാൾ കുഞ്ഞിലെ അയാളെ ഇടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോച്ച് പറഞ്ഞു നീ ബോക്സിങ് പഠിച്ചിട്ട് നീ അയാളെ പോയി ഇടിക്കുക. അങ്ങനെയാണ് തുടങ്ങി. അപ്പം ഐ ഗോട്ടൻ ബൈ ദ ലക്ക്, ബൈ ചാൻസ് ഓഫ് ഗോഡ്. സോ
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ദാറ്റ് ടോണി ലോക്ക് എന്ന നടനെ സംബന്ധിച്ചോളം ജീതു ജോസഫ് എന്ന ഒരു ഫേമസ് ആയ ഡയറക്ടറിൻ്റെ കീഴിലാണ് ആദ്യം അഭിനയിക്കാൻ പറ്റിയത് അല്ലേ. അതൊരു വലിയ കാര്യമാണ്. അതിനും മെമ്മറീസ് പോലുള്ള ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകി. ജീതു ജോസഫ് എന്ന സംവിധായകൻ തൻ്റെതായ ഒരു ഇടം മലയാള സിനിമയിൽ കാഴ്ചവെച്ചൊരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിനാണ് കിട്ടിയത്. ആ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വർക്ക് അദ്ദേഹവുമായിട്ടുള്ള? ഇത് വലിയൊരു ദൈവ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ചേട്ടൻ 2014 ഒരു എൻഡിൽ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഇതിനു വേണ്ടി മാത്രം ഞാൻ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ആഴ്ചയും ചേട്ടൻ പടങ്ങൾ ഞാൻ അയക്കും. കൂടുതൽ ക്യാരക്ടറിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ തന്നായിരുന്നു 2014. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോസും കൂടുതൽ ഓരോ എക്സാമ്പിൾസും മറ്റേ ക്യാരക്ടേഴ്സും ഒബ്സർവേഷൻ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ചേട്ടൻ കിടന്നയച്ചുകൊണ്ടിരിക്കും. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഓണർ. ചീത്ത ജോസഫിൻ്റെ പടത്തിൽ എനിക്ക് ഡെബ്യൂ ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റിയെന്ന് ഒരു എന്താ പറയുന്നത് ഒരു അവസരം കിട്ടിയത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗോഡ്സ് ഗിഫ്റ്റ് ആൻഡ് ടു മീ ഹീസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്റ്റോറി ടെല്ലേഴ്സ് ഇൻ കൺട്രി ആൻഡ് ഹീസ് ഒൺലി സ്റ്റാർട്ടഡ്. രാജുവേട്ടൻ എവിടെ പറഞ്ഞായിരുന്നു, യു ഹാവൻ സീൻ ദ ബെസ്റ്റ് ഓഫ് ചീത്ത ജോസഫ് യെറ്റ്. ഹീസ് എ യങ് മാൻ ആൻഡ് ഹീസ് ഡൺ ആൻഡ് ഹീസ് എ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ. ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ ആൻഡ് ആൻ എക്സലൻറ്റ് ഡയറക്ടർ. എക്സലൻറ്റ് ഡയറക്ടർ എന്ന് ഞാൻ പറയുമ്പോൾ, ഞങ്ങൾ വർക്ക്ഷോപ്പ് നടന്നില്ലേ വൈറ്റ് ഫോർട്ടിൽ, ഞാനും ദിവ്യയുടെ ആ സീൻ ഉണ്ടായിരുന്നു. ചേട്ടൻ എഴുതിയ സീൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഒരുപാട് ഇമോഷൻസ് ഉള്ള കോംപ്ലിക്കേറ്റഡ്. ചേട്ടൻ എന്ത് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോയി നിങ്ങൾ തന്നെ ആ സീൻ ചെയ്യും നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ നോക്കട്ടെ എങ്ങനെയായിരിക്കും. ഞങ്ങൾ പോയി ഞങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളുടെ ഈ സീനസ് വെച്ച് ഞങ്ങൾ ചെയ്തു. വന്ന് ചെയ്തു, ചേട്ടൻ ഇഷ്ടപ്പെട്ടു, ചേട്ടൻ ഇച്ചിരി ചേഞ്ചസ് പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ദ വണ്ടർഫുൾ ഡയറക്ടർ ഹി ഇസ്. ഹി ന്യൂ പുതിയ മുഖങ്ങളാണ്. ഹി ഡസൻ കെയർ, യു ലെറ്റ് ഹിം ഡു ആൻഡ് ഹി ബിലീവ്സ് ഇൻ യു. എന്നെ ഒരിക്കലും പിടിച്ചു വെച്ചിട്ടില്ല. ഹി കട്ട് മീ ലൂസ് ഇൻ ദ ക്യാരക്ടർ. ഡബ്ബിങ്ങിലും ഹി കട്ട് മീ ലൂസ്. മലയാളം ഈ വാക്ക് ശരിയായില്ലെങ്കിൽ നോ പ്രോബ്ലം, ഫീലോടെ സംസാരിക്കാൻ പറ്റുമോ അത് മതി. സോ ദാറ്റ്സ് വൈ ഐ ഹോൾഡ് ഹിം ഇൻ എ ഗ്രേറ്റ്. ഹീസ് എ വെരി ഇൻ്റലക്ച്വൽ ഡയറക്ടർ. അല്ല ടോണിക്ക് വേറൊരു പ്ലസ് പോയിന്റ്, പൃഥ്വിരാജ് എന്ന അതുല്യ നടൻ്റെ കൂടെ വെച്ചാൽ അധികം കോമ്പിനേഷൻ സീൻസ് ഇല്ലെങ്കിൽ പോലും എന്നും നിൻ്റെ മൊയ്തീൻ ഹിറ്റ് ചിത്രം, അനാർക്കലി ഹിറ്റ് ചിത്രം, അങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലാം ഹിറ്റ് ചിത്രങ്ങളാണ്. പൃഥ്വിരാജ് എന്ന ആക്ഷൻ ഹീറോ പരിവേഷമുള്ള നടൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൽ അതും ഒരു പ്രതി വില്ലൻ വേഷം ചെയ്യാൻ പറ്റി, ആ ഒരു ഇത് കൂടി ഒന്ന് ഷെയർ ചെയ്യും. ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഓണർ അഗൈൻ. സെയിം തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഓണർ. രാജു ചേട്ടൻ, ഹീസ് എ ബ്രില്യൻ്റ് ആക്ടർ. ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ, എ തറോ പ്രൊഫഷണൽ. അന്നൊരു സെറ്റ് വന്നപ്പോൾ എനിക്ക് ഒരുപാട് കോമ്പിനേഷൻ ഷോട്ട്സ് ഇല്ലായിരുന്നു. പക്ഷേ ചേട്ടൻ വന്നപ്പം തന്നെ ഞങ്ങൾ ചേട്ടനോട് ഇരുന്നു, ഞാൻ ചേട്ടനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു മൈസെൽഫ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂമെൻറ്റ്. ഹി എക്സ്പ്ലെയിൻഡ് എ കപ്പിൾ ഓഫ് തിങ്സ് അബൌട്ട് ഹൗ യുനോ പുതിയ പയ്യനായിരിക്കും, ദ മസ്റ്റ് ബി എ ലിറ്റിൽ നെർവസ്നെസ്, ജസ്റ്റ് ടു റിലാക്സ്, ചിൽ ഔട്ട്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എപ്പോഴൊക്കെ സീൻ എടുക്കുന്നു അവിടെയൊക്കെ ഞാൻ പോയി കാണും. എനിക്ക് സീൻ ആ ദിവസം ഇല്ലെങ്കിൽ പോലും ഞാൻ പോയി സൈഡിൽ പോയി നിന്ന് ചേട്ടൻ ചെയ്യുന്ന കാണും. അതുപോലെ തന്നെ ഞാൻ ന്യൂസിലൻഡിലും ജിതു ചേട്ടനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദിലീപ് ചേട്ടൻ ആക്ട് ചെയ്യുന്ന ലൈഫ് ഓഫ് ജോസ് കുട്ടിയിൽ ഞാൻ സൈഡിൽ പോയിരുന്ന് കാണും. അതുപോലെയായിരുന്നു പൃഥ്വിരാജ് ചേട്ടൻ്റെ ഓരോ സീൻസും ഞാൻ സൈഡിൽ പോയിരുന്ന് കാണുമായിരുന്നു. ഹീസ് എ ഗ്രേറ്റ് ഹീസ് എ മാവറിക്. ഹീ റിയലി വർക്ക്സ് ഹാർഡ് ഫോർ ഹിസ് റോൾ ആൻഡ് ഹീസ് എ ജെം ഓഫ് എ ഗായ്. കൂടുതൽ നായിക എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ തന്നെ കൂടുതലുള്ള ഒരു റൊമാൻസ് സീക്വൻസ് ഈ പറഞ്ഞ ഹീറോയിനുമായിട്ടുണ്ടായിരുന്നു, ദിവ്യാപിള്ളിയുമായിട്ട്. ആ ഒരു സീക്വൻസ് ഓഡീഷന് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു, എങ്കിലും അത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നപ്പോൾ എങ്ങനെയാണ് അത്തരം രംഗങ്ങൾ ചെയ്യാൻ പറ്റിയത്? ദിവ്യ വാസ് വെരി ഹാപ്പി. തുടക്കം ആദ്യത്തെ രണ്ട് മൂന്ന് സീൻസ് ഇച്ചിരി ഓക്വേർഡ് ആയിരുന്നു. എല്ലാവരും സെറ്റിലുണ്ട്, ലൈറ്റ്സ് ഒക്കെ ഉള്ള സമയം, ഇച്ചിരി ഇൻറ്റൻസ് ആയ ഒരു സീനാ. അത് ഇച്ചിരി സമയം എടുത്ത് പിടിക്കാൻ, ക്യാരക്ടറിലോട് കയറി പിടിക്കാൻ. പിന്നെ ദിവ്യ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മാവക്കല്ലേ, അപ്പം അതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ കിടന്നു കൂടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആ സമയത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സീക്വൻസ് എനിക്ക് എന്ന് വെച്ചാൽ, ഞാനൊരു വില്ലനാ, വില്ലനാട്ടാ, നെഗറ്റീവ് ഷെയ്ഡാട്ടാ കളിക്കുന്നത്. പക്ഷെ എത്ര മാത്രം ഞാൻ ലീച്ച് ആവണമെന്ന്, എത്ര ഒരു ഫൈൻ ലൈനുണ്ട്. ഒരുപാട് വില്ലന്മാർ ചെയ്ത ഒരു സീൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഹിന്ദിയിലും ബോളിവുഡിലും ഒക്കെ ചെയ്തിട്ടുണ്ട്, പെണ്ണിനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒതുക്കാൻ പറ്റുന്ന വിധത്തിൽ. അപ്പം അത് എത്രമാത്രം ഞാൻ ലീച്ച് ആക്കണം, എത്രമാത്രം റെസ്പെക്റ്റബിൾ ആക്കണം, എത്രമാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ആൾക്കാർക്ക് വെറുക്കണം, പക്ഷെ അവർക്ക് ഓ കണ്ട പേടിക്കാൻ പാടില്ല. അത് എത്രമാത്രം ആ ഒരു ഫൈൻ ലൈനിൽ കൂടെ ചെയ്യേണ്ടത്. അപ്പം ആ സമയത്ത് ഞാൻ ക്യാരക്ടർ കയറി നിന്ന് ചെയ്യണം.
അപ്പോൾ ഇച്ചിരി ഇച്ചിരി കയറാൻ ഇച്ചിരി സമയമുണ്ടായിരുന്നു ദിവ്യയ്ക്ക് എനിക്കും. പക്ഷെ ഒരിക്കൽ കയറി കഴിഞ്ഞ ഒരു ഒരു മൂന്നാല് ടേക്സ് കഴിഞ്ഞപ്പം എല്ലാം നല്ല സ്മൂത്തായി ഫ്ലോ ചെയ്തു. ഏതായാലും ടോണിയുടെ വേറൊരു സീക്വൻസ് അതിനകത്ത് എപ്പോഴും ഓർക്കുന്നത് ഉഴുത്തിൽ പെന്നെടുത്ത് വെച്ചിട്ട് അത് അത്ര ശരിക്കും ഒരു സീരിയസും ഇല്ല, സില്ലിയായിട്ട് അതെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നുമല്ല ലോൺ കെയർ എന്ന്. പക്ഷെ അതിൽ ബോംബുണ്ട് കാര്യങ്ങൾ പശുപതിയിൽ നിന്ന് നടനിൽ നിന്ന് കേൾക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ പതുക്കെ അത് ഡ്രോ ചെയ്യുന്നു. അത്തരം ഒരു കൈയുടെ ചലനങ്ങൾ പോലും ഒരു സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ശേഷം ചെയ്തതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു അത്തരം സന്ദർഭങ്ങളിലുള്ള അനായാസമായ അഭിനയ ശൈലി എന്ന് പറയാം, അത്തരം രംഗങ്ങളെ എങ്ങനെ ഓർത്തെടുക്കുന്നു? സോ ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവിടെ. ചേട്ടൻ പറഞ്ഞു ഇതുപോലെ ഒരു സീനുണ്ട്, ഇങ്ങനെ ഒരു സീനുണ്ട്, ക്യാരക്ടർ എങ്ങനെ ചെയ്യും അത് അറിഞ്ഞോളി ചെയ്യണം. അത് നല്ലൊരു നോട്ടബിൾ മൂമെൻ്റ് ആണ് എന്നോട് പറഞ്ഞായിരുന്നു, ഒരു പിൻ പോയിൻ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മുരളി സാറോടായിരുന്നു പ്രിപ്പയർ ചെയ്തത്. മുരളി സാറും പറഞ്ഞു ഇതൊരു നോട്ടബിൾ ഇതാ, പക്ഷേ ഇതെങ്ങനെയും പോവാം, ക്യാരക്ടർ ഫീൽ ചെയ്യുന്നതുപോലെ ഫീൽ ചെയ്ത് ചെയ്തില്ലെങ്കിൽ അത് ഓഡിയൻസിന് പിടിക്കാൻ പ്രയാസം ഉണ്ടാവും. പക്ഷെ അത് നന്നായി ക്യാരക്ടർ ആ മൂമെൻറ്റിൽ ക്യാരക്ടർ എങ്ങനെ ഫീൽ ചെയ്യുന്നു അത് ആ ഫീലിംഗ് ഉണ്ടാവണം അകത്ത്. അത് പുറത്ത് എങ്ങനെ കൈ പോകും എങ്ങനെ മുഖം പോകും അതൊന്നും ഒരു കുഴപ്പമില്ല, അകത്തുനിന്ന് ആ ഫീലിംഗ് ഉണ്ടാവണം. അത്ര ആരഗൻസും അത്രയും ഷുവർട്ടി ഉള്ള ഒരാൾ ഉടനെ ആ പേനയെ പോലും ഒരു ചെറിയ പേന ഇയാളെ കൊല്ലൂ എന്ന് പറയും അറിയുമ്പം ഉണ്ടാകുന്ന ഞാൻ ഞെട്ടിൽ അത് അകത്തുനിന്ന് വരും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചില്ല എങ്ങനെയാണ് ഞാൻ പേന എടുക്കുന്നത് ടൈമിങ് അതൊന്നും ഞാൻ അകത്തുനിന്ന് അത് വരുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാം സ്മൂത്ത് ആകും. ആ സമയം കൊണ്ട് എനിക്ക് ചേട്ടൻ ഒരുപാട് നല്ല ടെക്നിക്കൽ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു, ക്ലോസപ്പും സൈഡിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് സ്മൂത്തായിട്ടാണ് പോയത്, ഒരു ടേക്കില്ല ഒന്നോ രണ്ട് ടേക്കില്ല ഞങ്ങളത് എടുത്ത്, അത് വളരെ സ്മൂത്തായിട്ട് പോയതെന്ന് വെച്ചാൽ ചേട്ടൻ അതുപോലെയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് എനിക്ക് തന്നു. ഒരു ക്വിക്ക് ടേക്കിൽ ഞാൻ അത് മുഴുവൻ എടുത്ത് തീർത്തു. ഊഴമെന്ന ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ ആദ്യം പ്രേക്ഷകർക്ക് വില്ലന്മാരുടെ മെയിൻ വില്ലൻ്റെ മക്കളാണ് രണ്ടുപേരെന്ന് മനസ്സിലാവും. പക്ഷേ ആ ഒരു ടോണിയുടെ ക്യാരക്ടർ പെട്ടെന്ന് തന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ ഒറ്റ സീക്വൻസിലെ നോട്ടത്തിൽ നിന്ന് തന്നെ ഷാർപ്പ് ആ ഒരു ഊഴൊരാള് എന്താണ്, ആ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ മനസ്സിലെന്താണ്, പെണ്ണുങ്ങളോട് എങ്ങനെയാണ് സ്ത്രീകളോടുള്ള ഒരു അഭിനിവേശം അത് വ്യക്തമാക്കുന്ന ഒരു ഫിഗറായിരുന്നു ആദ്യം തന്നെ കണ്ടത്. പോയിന്റിൽ എന്നെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് വെച്ചാൽ അവിടെ എനിക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യണം വാട്ട് ക്യാരക്ടർ ഐ ആം. ആൻഡ് ഇൻ എ സിംഗിൾ വേ ചേട്ടൻ ഇസ് ടെലിംഗ് ദ പീപ്പിൾ ഹിസ് ഡെമിസ്, അയാളുടെ വീഴ്ച പെണ്ണുകൾ കൊണ്ടായിരിക്കും. ആ ആ സ്വിമ്മിംഗ് പൂളിൽ ഞാനിങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ചേട്ടൻ നോക്കുന്നില്ല, ആൻസർ നോക്കുന്നില്ല, ഞാൻ മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് സാർ പറഞ്ഞ പോലെ ഒരു പ്ലേ ബോയ് സ്റ്റാറ്റസ് ആണ് കണ്ടുപിടിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡെമിസ് എങ്ങനെയാണ് ഞാൻ വീഴുന്നത് അതും ആ സീനിൽ തന്നെ നമുക്കറിയാം. അത് ബ്രില്ലിയൻ്റ് ചേട്ടൻ അതുപോലെ തന്നെ അതിലെ അച്ഛനായിട്ട് അഭിനയിച്ച ജെ പി ഉസ്താദ് ഹോട്ടലിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്ത് മലയാളികൾക്ക് അറിയാം. പിന്നെ വില്ലനായ ബ്രദറായിട്ട് അഭിനയിച്ച സുധീ വാൽമീകത്തിലൊക്കെ ചെയ്ത കൃഷി പശുപതി ഒട്ടനവധി ചിത്രങ്ങൾ മലയാളത്തിൽ അഭിനയിച്ചതിന് ഇവർ മൂന്ന് പേരുമായിട്ടുള്ള കോമ്പിനേഷൻ കൂടുതലായിട്ടുണ്ടായിരുന്നു. അവരെ എങ്ങനെയാണ് അവരുടെ ഒരു പെർഫോമൻസിനെയും ടോണിയുമായിട്ടുള്ള അവരുടെ കോമ്പിനേഷൻ സീൻസിനെ എങ്ങനെ കാണുന്നു? ആ ദിവസം തന്നെ ആൻസൺ എൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചു. ആദ്യം ഞാൻ കാണുന്നത് ഇപ്പോൾ കെട്ടിപ്പിടിച്ചു സംസാരിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ഐ മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ബട്ട് വി സ്റ്റാർട്ട് ടോക്കിംഗ് ലൈക്ക് വി നോ ഈച്ച് അദർ ഫോർ 5 years. ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ദ ബോണ്ടിങ്. പിന്നെ റിയൽ ലൈഫിൽ ഞാനാ ഓൾഡർ, ആൻസൺ യങ്ങറാ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയും ഞാൻ ആക്ട് ചെയ്യണമായിരുന്നു. പശുപതി സർ ഹീസ് എ തിയേറ്റർഷ്യൻ, ഒരുപാട് തിയേറ്റർ സ്റ്റേജ് ഷോസ് ചെയ്ത ആളാണ്. ജെ പി സർ ദേ വെരി ഒരുപാട് ക്യാരക്ടറിൽ നിന്ന് ചെയ്യുന്ന ഒരു ആൾക്കാരും സ്റ്റേ സെറ്റിൽ ഒരുപാട് സംസാരിക്കാറില്ല, എപ്പോഴും ക്യാരക്ടറിലോട്ട് നിന്നും ഇരുന്നു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. യു ക്യാൻ സേ പാർഷ്യൽ മെത്തേഡ് ആക്ടേഴ്സ് എന്ന് പറയാം. അപ്പം ഒരുപാട് പോയിന്റ്സ് ഞാൻ പിക്ക് ചെയ്ത് ഇപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടുമോ അവർ ഫ്രീ ആകുമ്പോൾ അവരോട് പോയിരിക്കുക ഞാൻ സംസാരിക്കും. പറ്റുന്ന എല്ലാ പോയിന്റ്സും ഞാൻ ചോദിച്ചു. ദേ വെരി വെരി ഹോസ്പിറ്റബിൾ. സോ എനിക്ക് മാക്സിമം കിട്ടാവുന്ന അഡ്വൈസ് എല്ലാം ഞാൻ എടുത്തു. എന്നിട്ട് ഡബ്ബിങ് കഴിഞ്ഞിട്ട് ഞാൻ കയറുമായിരുന്നു ഡബ്ബിങ്ങിന് വേണ്ടി. ആ സമയത്ത് പശുപതി സാർ വരുന്നത് പുറത്തോട്ട്, പശുപതി സാർ എൻ്റെ ഭാഗങ്ങൾ മുഴുവനും കണ്ടു. അന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, നന്നായി വന്നിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, ക്യാരക്ടറിൽ നിന്നാണ് ചെയ്തതെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് മൂമെൻ്റ് ഫോർ മീ. സോ ഓവറോൾ മൈ എക്സ്പീരിയൻസ് വിത്ത് സപ്പോർട്ടിങ് ആസ്, ഞാൻ എങ്ങനെയാണ് ആൻഡ്രൂ ആയത് അത് ഈ മൂന്ന് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് കാണണം. അച്ഛനായിട്ട് അഭിനയിച്ച ആളെ കുറിച്ചുകൂടി ജെ പി സാർ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ജെ പി സാർ കൂടുതലും ക്യാരക്ടറില് നിന്ന് ചെയ്ത്. He is not JP sir there. He is my father, Marcus. So, enna nokkumbol adhu pole ulla seriousness la settle nokkunu.
ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഫോർ മീ എന്ന് വെച്ചാൽ അങ്ങനെ ഒരാളും ഇത്രയും ഇത്രയും ഫിലിംസ് ചെയ്ത ഒരാൾ മെത്തേഡ് ആക്ടർ ക്യാരക്ടറിൽ നിന്ന് സെറ്റിൽ നിന്ന് ക്യാമറ ഓഫായാലും അയാൾ ക്യാരക്ടറിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മീ എനിക്ക് ഒരു പുതിയ മുഖമായതുകൊണ്ട് എനിക്ക് ആ ഫീലിംഗ്സ് ആ ഇക്വേഷൻസും ഫീലിംഗ്സും എനിക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് എപ്പോഴും ക്യാമറയിൽ ഫിലിമിൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ മാർക്കസ് എന്നെ കാറുകയും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് അതുപോലുള്ള റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ക്യാമറ ഓഫായാൽ പോലും ജെ പി സർ ഇസ് ഇൻ ക്യാരക്ടർ സോ ഐ ഓൾറെഡി ഹാവ് ദറ്റ് ഇക്വേഷൻ വിത്ത് ഹിം പക്ഷെ ഫിലിം കഴിഞ്ഞ് പാക്കപ്പിൻ്റെ ദിവസം സാർ വന്ന് ചിരിച്ച് കൈയടിച്ച് പാട്ട് സോ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദി ഹി വാസ് ഓൾവേസ് ഇൻ ക്യാരക്ടർ അപ്പോൾ ആ വെൻ ഹി വാസ് ഇൻ ക്യാരക്ടർ എനിക്ക് ആ റിയാക്ഷൻസ് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ക്യാമറ ആക്ഷൻ പറയുന്ന മുമ്പ് തന്നെ സോ ഐ വാസ് ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ ഇറ്റ് ടോണി ലൂക്കിനെ സംബന്ധിച്ച് ആദ്യ ചിത്രം എന്ന് പറയാം ഊഴമെങ്കിൽ പോലും ഒരു ഇതിന് മുമ്പൊരു ചിത്രത്തിൽ ചെയ്തിരുന്നു അല്ലേ ഒരു ക്യാമ്പസ് ക്യാമ്പസ് സ്റ്റോറി അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ജോഷി തോമസ് സാറിൻ്റെ ഒരു ഫിലിമാണ് ഒരു ക്യാമ്പസ് സ്റ്റോറി എന്ന് പറയുമ്പം നമ്മുടെ പ്രേമത്തിൻ്റെ ഷബ്രീഷ് ഉണ്ട് രാഹുൽ മാധവ് നോബി പിന്നെ പുതിയമുഖാട് ഞാൻ പിന്നെ വേറൊരു ചെറുക്കനും കൂടെ ഉണ്ടായിരുന്നു ആ ഫിലിമിനകത്ത് അജയ് എന്ന് പറയുന്ന ഒരു ചെറുക്കൻ ഞങ്ങൾ ഒരു നാലഞ്ച് പേരോ ഒരു മെയിൻ ഗ്രൂപ്പായിട്ട് ക്യാമ്പസിലുണ്ട് അപ്പോൾ ഈ ഫിലിം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ സാറേ ഇപ്പം എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് ആൻഡ്രൂ എന്ന് പറഞ്ഞ ക്യാരക്ടർ കളിച്ചത് ഈ ഫിലിമിൽ ഞാൻ അജു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കളിക്കുന്നത് അതേ ലുക്ക് ഞാൻ ഷേവ് ചെയ്യുവോ മുടി വെട്ടുവോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് വളരെ ഓപ്പോസിറ്റാണ് ഇപ്പം സാർ ആണെങ്കിൽ സാർ ആൻഡ്രൂയുടെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഞാനായിരിക്കും അജുയുടെ പേഴ്സണാലിറ്റി റൈറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ കളിക്കുന്നത് അപ്പം എനിക്കൊരു ആക്ടറായിട്ട് എന്നെ തന്നെ വിളിക്കാൻ പറ്റുമെങ്കിൽ അത് ഈ ഫിലിം ഇറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഈ ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ ഫിലിം ഇറങ്ങും ഞാൻ ഊഴത്തിന് മുമ്പേ ഈ ഫിലിം ഷൂട്ട് ചെയ്ത് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെയാണ് ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ ഈ ക്യാമ്പസ് സ്റ്റോറി ഇറങ്ങും ഈ ഇന്റർനാഷണൽ ആഡ്സ് ഒരുപാട് അഡ്വർടൈസ്മെന്റ് ചെയ്തു അതിലൊക്കെ സിനിമയിലേക്ക് വന്നു ഇനി തിരിച്ച് ബോളിവുഡിൽ പോയി അങ്ങനെ ഹിന്ദി സിനിമ മോഹമുണ്ടോ അതോ അഡ്വർടൈസ്മെന്റ് ഇനിയും ഉണ്ടാവൂ എന്താണ് ചൂസ് ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എനിക്ക് ഇവിടെ പടങ്ങൾ ചെയ്യണം ഇപ്പോൾ ഒക്ടോബറിൽ ഞാൻ വളരെ നല്ലൊരു ഡയറക്ടറോട് അടുത്ത പടം ചെയ്യുന്നുണ്ട് സിതാശിവ സിതാശിവ ചേട്ടനും നിവിൻ പോളടി ഒരു ഫിലിമുണ്ട് ഇതിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഷെഡ്യൂൾ വരുന്ന ഒരു ഒക്ടോബർ 2 ആയിരിക്കും അപ്പം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ സമയത്ത് കേരളത്തിൽ ഐ വോണ്ട് ക്രിയേറ്റ് എ ബേസ് ഐ വോണ്ട് ലേൺ ദ ബെസ്റ്റ് ടു ബി എ വെരി ഗുഡ് ആക്ടർ യു ഹാവ് ടു വർക്ക് വിത്ത് ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് റിയാലിസ്റ്റിക് സിനിമ ഉണ്ടാക്കുന്ന കേരളത്തിൽ ബോളിവുഡ് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ ഞാൻ സാറിനോട് പറഞ്ഞില്ല ഫിലിമിനോട് കയറാൻ പോലും ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നെ കൊണ്ടുവന്നു ഞാൻ നന്നായിട്ട് ചെയ്യുന്നു ഇനി ബോളിവുഡ് ഓഫേഴ്സ് വരുവാണെങ്കിലും തമിഴിൽ ഓഫേഴ്സ് വരുവാണെങ്കിൽ ഷുവർ ഇതുവരെ ആരും എന്നോട് എനിക്ക് ഒരു ഓഫേഴ്സ് തന്നിട്ടില്ല അങ്ങനെ ഒരു സംസാരം ആയിട്ടില്ല പക്ഷെ അങ്ങനെ ചെയ്താൽ യെസ് ബട്ട് മൈ പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഫിലിംസ് ഇൻ കേരള മോഡലിംഗ് ഞാൻ 2 വർഷമായി വിട്ടിട്ട് ഞാൻ സാറിനോട് പറഞ്ഞ പോലെ രണ്ടിടത്തും എനിക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടും കലയാണ് അപ്പം ഐ ഹാവ് ടു ഫോക്കസ് സാക്രിഫൈസ് ഡെഡിക്കേറ്റ് ആൻഡ് പുട്ട് ഡിസിപ്ലിൻ ഇൻ വൺ ഫീൽഡ് ദാറ്റ് ഇസ് ആക്ടിങ് ഈ ഊഴന്ന് ചിത്രം കണ്ടിട്ട് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അല്ലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പീനിയൻ എന്താണ് ക്യാരക്ടറിനെ കുറിച്ചും ടോണിയുടെ ഫ്രണ്ട്സ് എന്താണ് പറഞ്ഞത് എല്ലാവർക്കും വളരെ ആദ്യത്തെ ദിവസം 8-ാം തീയതി ഇച്ചിരി നെർവസ്നെസ് ഉണ്ടായിരുന്നു എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഡബ്ബിങ് കഴിഞ്ഞാൽ എനിക്കൊരു പേടിയില്ല പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് ഒരിക്കലും പേടിയുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ആ സീൻ ചെയ്യും ഓരോ സീൻ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഐ കുഡ് ഫീൽ ഇറ്റ് ഞാൻ മോണിറ്റർ പോലും ഒരിക്കലും നോക്കിയിട്ടില്ല ചേട്ടൻ പറയും കട്ട് എന്ന് പറയുമ്പം എനിക്കറിയാം അത് കിട്ടിയെന്ന് ആ സീനിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഓരോ സീനിലും അപ്പം എനിക്ക് അങ്ങനെ പേടിയുണ്ടായിരുന്നില്ല പെർഫോമൻസ് ബട്ട് ഐ എം ഓൾവേസ് സ്കെയർഡ് ഓഫ് ദ ഓഡിയൻസ് പെർസെപ്ഷൻ എത്ര നന്നായി ചെയ്താലും ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദെൻ ഐ ഹാവ് എ പ്രോബ്ലം അപ്പോൾ 8-ാം തീയതി എനിക്കൊരു ഇച്ചിരി പേടിയുണ്ടായിരുന്നു 9 മണിക്കായിരുന്നു ഷോ ഒരു 2 hours 20 minutes ആയിരുന്നു അപ്പം 9 മണിക്ക് തുടങ്ങി ഒരു 11:25-30 ഒരു 2-3 മെസ്സേജ് കിട്ടി അതോടെ ആ പേടി പോയി എൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് ചെയ്തു എൻ്റെ വളരെ ക്രിട്ടിക്കലായ ഫ്രണ്ട്സാണ് അവർ മെസ്സേജ് ചെയ്തു അവർ പറഞ്ഞു നീ നാട് വിടേണ്ട ആവശ്യമില്ല യു ക്യാൻ സ്റ്റേ ബാക്ക് ബിക്കോസ് യു ഡൺ എ ഗുഡ് ജോബ് ആൻഡ് വി ലൈക്ക് ഇറ്റ് അവിടെ നിന്ന് ഐ ഹാഡ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ജീതു ചേട്ടന് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ഹി ഓൾവേസ് വാസ് പോസിറ്റീവ് ദാറ്റ് പീപ്പിൾ ടേക്ക് ബട്ട് ആസ് എ ന്യൂ കമർ എനിക്ക്
ഇച്ചിരി പേടിയുണ്ടായിരുന്നു, ആങ്ഷ്യസ്നെസ് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, സാർ പറഞ്ഞ പോലെയും ഒരുപാട് പബ്ലിക്കേഷൻ, ഒരുപാട് മീഡിയയിൽ നിന്നും എനിക്ക് പോസിറ്റീവ് റിവ്യൂസ് കിട്ടുന്നുണ്ട് പേപ്പേഴ്സിൽ നിന്നും. സോ ഐ ഫീൽ വെരി ഗുഡ്, ഐ ഫീൽ ബ്ലെസ്ഡ്. ഓക്കെ, ഏതായാലും ടോണി ലൂക്ക് എന്ന നടൻ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഉഴവെന്ന ചിത്രത്തിൽ ഒരു വ്യത്യസ്തമായ അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ്. ഈ ക്യാരക്ടർ ഏവരും സ്വീകരിക്കപ്പെട്ട് അതുപോലെ തന്നെ ചിത്രം ഏകദേശം ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അടുത്ത ചിത്രം സിദ്ധാശിവയെ പോലുള്ള ഫേമസായ ഡയറക്ടറെ കീഴിലുള്ള അടുത്ത ചിത്രത്തിലും നല്ല ക്യാരക്ടർ ഏവരും ഇഷ്ടപ്പെടട്ടെ, അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളുടെ ചാനൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എല്ലാവരും ഊഴം കാണാത്തവരെല്ലാവരും പോയി കാണണം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി മെയ്ഡ് ബൈ എ വെരി ഗുഡ് ഡയറക്ടർ ലെഡ് ബൈ എ സൂപ്പർ സ്റ്റാർ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വിഷ്വൽ ട്രീറ്റ് ആണ്. എല്ലാവരും പോയി കാണണം, എൻ്റെ ആദ്യത്തെ ഫിലിമാണ്, കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.